റീക്കി ഹീലിംഗും ടാരറ്റ് റീഡിങ്ങും പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫീസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാ മനോഹരമായ സൂളുകൾക്കും ആശാൻ ഏഞ്ചൽസ് ചാനലിലേക്ക് വെൽക്കം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാർഡ്സ് എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വരുന്ന സമയങ്ങളിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഊർജം മാറുക, അവബോധം കൂടുക എന്നറിയുന്നതിന് വേണ്ടിയിട്ട് റേക്കി ക്ലാസ്സോ ടാരറ്റ് ക്ലാസ്സോ ആർക്കെങ്കിലും അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാവുന്നതാണ്. സോ കാർഡ് നമ്പർ 1, കാർഡ് നമ്പർ 2, കാർഡ് നമ്പർ 3. ഡീപ് ബ്രീത്ത് എടുത്ത് 3 പ്രാവശ്യം ശ്വാസം എടുത്ത് വിട്ടതിന് ശേഷം നിങ്ങളുടെ ഹൃദയം പറയുന്ന ആ ഒരു കാർഡ് സെലക്ട് ചെയ്യുക, 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3. അതിനുശേഷം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ടാവും, അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റീഡിംഗ് കാണാവുന്നതാണ്. ഓർക്കുക, ഇത് ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നത് എടുത്തിട്ട് ലീവ് ദ റെസ്റ്റ്. ഹൈ, സു ഫസ്റ്റത്തെ പൈൻ്റെ റീഡിംഗിലേക്ക് പോവാം. നിങ്ങൾക്ക് വന്നിട്ടുള്ള ഫസ്റ്റ് കാർഡ് ഗേറ്റ്സ് ഓഫ് ട്രെയം, സക്സസ് എക്സ്പാൻസ് ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയൊരു വഴിത്തിരിവിലേക്ക് വന്നിട്ടുണ്ട്, പുതിയ നിറയെ ഓപ്പണിങ്സ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അവസരങ്ങൾ മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്. വിജയത്തിലേക്ക് പോകാനായിട്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സുകൊണ്ട് സജ്ജമായിട്ടുള്ളതായിട്ട് എനിക്ക് ഈ ഡോർ ഓപ്പൺ ആയിട്ടുള്ളത്, അതായത് നിങ്ങൾ പൂർണ്ണമായിട്ട് നിങ്ങളുടെ ഏറ്റവും സന്തോഷം തരുന്ന എന്ത് കാര്യമാണ്, എന്ത് വിജയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രയത്നിക്കുന്നത്, അതിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാനായിട്ടുള്ളൊരു തീരുമാനമാണ് കാണുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജോയിലേക്ക് വേണ്ടിയിട്ട് ഇവിടെ സണ്ണാണ് കാണുന്നത്. സൺ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള അവസ്ഥ, ഏറ്റവും ജോയ് ആയിട്ട് നമ്മൾ ഇരിക്കുന്നത്, ഏറ്റവും സന്തോഷത്തിൽ നമ്മൾ ഇരിക്കുന്നതാണ്. സോ അതാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾ പോയി നടന്നടുക്കുന്നത് ആ ഒരു സൺ കാർഡിലേക്ക്, ഒരു സണ്ണിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്ക്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്മയിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കവാടങ്ങളും ഓപ്പൺ ആയിട്ടുണ്ട്. അത് വെറുതെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നു തന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഗേറ്റ്സ് ഓഫ് ട്രയംഫ് എന്നാണ്, അതായത് നിങ്ങൾ നേടിയെടുത്തൊരു വിജയം എന്നുള്ള രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ എനിക്ക് ലവ് ചിഹ്നം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ അത്രയും സന്തോഷത്തോടെ, നിങ്ങൾ അത്രയും സ്നേഹത്തോടു കൂടി പോകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഫേസ് ഷിഫ്റ്റ് ആയതായിട്ട് കാണുന്നുണ്ട്. ഇത്ര നാളും ഉണ്ടായിരുന്ന ഒരു ജീവിതമല്ല, അത് ഷിഫ്റ്റ് ആയിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്, ഷിഫ്റ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഹാവ് ഫെയ്ത്ത് ഇൻ യുവർ ഡ്രീംസ്. നിങ്ങളുടെ ഡ്രീമിൽ ഫെയ്ത്ത് വെക്കുക, കാരണം ആ ഒരു ഷിഫ്റ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതം കളർഫുൾ ആകാനായിട്ട് പോകുന്ന ഒരു ടൈം പീരീഡാണ്. അതിലേക്ക് ആ ഒരു ഇപ്പോൾ ആ ഒരു ഡോറായിരിക്കും ഓപ്പൺ ആയിട്ടുള്ളത്. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആ ഒരു റൂട്ട് മനസ്സിലായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ പോകണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സക്സസ് സുനിശ്ചിതമാണ് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുള്ള ഒരു സമയമാകുന്നുണ്ട് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ ഡ്രീംസ്, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, തൊഴിലാകട്ടെ, റിലേഷൻഷിപ്പ് ആകട്ടെ, എന്തുമാകട്ടെ, അതെല്ലാം തന്നെ അതിൽ വിശ്വാസമർപ്പിക്കുക, അത് ബ്ലൂം ചെയ്ത് വരുന്നതാണ്, അത് പുഷ്പിക്കുന്നതാണ് എന്നാണ് കാണുന്നത്. ഓക്കെ, ചിലർക്ക് നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ആകുന്നതായിട്ട് കാണുന്നുണ്ട്. രണ്ട് കാർഡും വയലറ്റ് കളറിലാണ്, അതിൻ്റെ അങ്ങേപ്പുറമാണ് സൂര്യന് കാണുന്നത്. സോ നിങ്ങളുടെ തേർഡ് ഐ ആക്ടിവേറ്റ് ആകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട്, തേർഡ് ഐ ഓപ്പൺ ആകുന്ന ഒരു ടൈം പീരീഡ് ആയിട്ടുണ്ട്. തേർഡ് കാർഡ് എടുക്കാം, നൈറ്റ് ഓഫ് ഇൻസ്പിറേഷൻ. ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുന്നത് കാണുന്നുണ്ട്. ശക്തമായ തീരുമാനങ്ങൾ നിങ്ങളുടെ തൊഴിൽപരമായിരിക്കാം, ജോലിയായിരിക്കാം, നിങ്ങളുടെ ലക്ഷ്യങ്ങളായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടേക്ക് കുതിക്കുന്നതായിട്ടാണ് കാണുന്നത്. മുന്നോട്ടേക്ക് പോകാനായിട്ട് കുതിച്ചതിൻ്റെ ഫലമായിട്ട് തുറക്കുന്നതായിട്ട്, ഗേറ്റ് വേസ് എല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതം കുറേ കൂടി സ്നേഹമുള്ളതും മനോഹരമാകുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു അഭിനിവേശം വീണ്ടും ഒന്ന് താഴ്ന്നു പോയതായിരുന്നു അഭിനിവേശം. നിങ്ങൾക്ക് ഒരു പാഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തോട് ജീവിതത്തോടുള്ള ഒരു പാഷൻ കുറഞ്ഞു പോയതായിരുന്നു. പക്ഷെ അതിൽ നിന്ന് പൊങ്ങി വന്നതായിട്ട് കാണുന്നുണ്ട്, പൊങ്ങി വരുന്നതായിട്ട് കാണുന്നുണ്ട്. സെൽഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം എല്ലാം തന്നെ കൂടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പുതിയ സ്നേഹങ്ങൾ വരുന്നുണ്ട്. സ്നേഹം എന്ന് പറയുമ്പോൾ ഞാനതൊരു ലവ് എന്നുള്ള രീതിയിലല്ല, പൂർണ്ണമായ അർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം ഒഴുകി വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പേര് ട്രാവലിനെല്ലാം നോക്കുന്നവരാണെങ്കിൽ ഫൺ ട്രാവലെല്ലാം ചെയ്യുന്ന ഒരു സമയമായിരിക്കും, അതായത് ടൂർ എക്സ്കർഷൻ എല്ലാം പോകുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട്.
നിങ്ങൾ പക്ഷെ എനിക്കിത് കൂടുതലായിട്ട് എനിക്ക് ആത്മീയമായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ പ്യൂരിഫൈ ആയതായിട്ട് ശുദ്ധമായതായിട്ട് ആത്മീയമായിട്ട് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു ഷിഫ്റ്റാണ് നിങ്ങൾക്ക് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് എടുത്ത് നമുക്ക് പറയാം കൂടുതൽ. കിങ് ഓഫ് കപ്സ് അല്ലെങ്കിൽ മ്യൂസ് ഓഫ് ഇമോഷൻസ് ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ആ ഒരു ഷിഫ്റ്റിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആത്മീയമായിട്ട് ഒരു ഷിഫ്റ്റ് വന്നിട്ടുള്ളതെന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാം തന്നെ ഇപ്പോൾ ഒരു ബാലൻസിൽ നോക്കിക്കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ പുതിയ ജീവിതം, നിങ്ങൾക്ക് പുതിയൊരു ജീവിതം വന്നതിൻ്റെ റീസൺ തന്നെ നിങ്ങൾ ആ ഒരു തുലനത്തിൽ നിന്നെല്ലാം തന്നെ ചിന്തിക്കാനായിട്ട് കഴിയുന്നത് കൊണ്ടാണ്. നിങ്ങളുടെ വൈകാരികമായിട്ടുള്ള ഒരു കാര്യങ്ങൾ, വൈകാരികമായിട്ട് അതുപോലെ തന്നെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യാനായിട്ടെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വികാരങ്ങൾ, വിചാരങ്ങൾ, അതുപോലെ നമ്മൾ സൊസൈറ്റിയിൽ ബിഹേവ് ചെയ്യുമ്പോൾ എന്ത് രീതിയിൽ ബിഹേവ് ചെയ്യണം, എങ്ങനെ ഒരാൾ നോക്കിച്ചിരിക്കണം, എങ്ങനെ ഒരാളോട് സംസാരിക്കണം, എങ്ങനെ ഒരാൾ നമ്മളുടെ അടുത്ത് ഫൈറ്റ് ചെയ്യാൻ വരുന്ന, തർക്കിക്കാൻ വരുന്ന ഒരാളെ എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ അത് തടയിടണം, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മളുടെ വികാരങ്ങളും വിചാരങ്ങളും നിയന്ത്രിച്ചു കൊണ്ട് അവരെങ്ങനെ കൈകാര്യം ചെയ്യണം, മയത്തിൽ പറഞ്ഞുകൊണ്ട് അതേസമയം നമ്മളുടെ നമ്മൾക്ക് ആ ഒരു എനർജി, അവരുടെ നെഗറ്റീവ് എനർജി വരാതെ അവരുടെ നെഗറ്റീവ് എനർജി അവരിലേക്ക് തന്നെ ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മളെങ്ങനെ നമുക്കൊരു സുരക്ഷിതമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരുമായിട്ട് നടത്താനായിട്ട് സാധിക്കും, എങ്ങനെയാണ് നമ്മുടെ അറിവും ജ്ഞാനവും ഉപയോഗിച്ച് നമ്മളുടെ വികാരങ്ങൾ കൺട്രോൾ ചെയ്ത് നമ്മൾ സോഷ്യലി, അതായത് എല്ലാവരുമായിട്ടുള്ള ഒരു സംസർഗം പുലർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എനർജീസ് ഒന്നും അബ്സോർബ് ചെയ്യാതെ, എന്നാൽ അതേസമയം അവർക്ക് നന്നായിട്ടുള്ള നല്ല രീതിയിൽ എങ്ങനെ റിപ്ലൈ ചെയ്യാം, അവരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് ഹേർട്ട് ചെയ്യാതെ എങ്ങനെ റിപ്ലൈ ചെയ്യാൻ സാധിക്കും എന്നെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചു വരുന്ന ഒരു ഘട്ടമായിട്ടാണ് കാണുന്നത്. അത് ആത്മീയ വളർച്ചയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആത്മീയപരമായിട്ട് വളർന്നതിൻ്റെ സാഹചര്യം കൊണ്ടാണ് ഈ ഒരു പൂർണ്ണത നിങ്ങളിലേക്ക് വന്നിട്ടുള്ളത് എന്ന് കാണുന്നുണ്ട്. ഫോർ ഓഫ് ഇമോഷൻസ്, ഫോർ ഓഫ് കപ്സ്. സോ നിങ്ങൾ ഈ ഒരു ട്രാൻസിഷൻ വരുന്നതിന് മുമ്പ്, ഈ ഒരു ഓപ്പണിംഗ്, ഈ ഒരു കവാടം നിങ്ങൾക്കായി തുറന്ന് വരുന്നതിന് മുമ്പ്, സ്പിരിച്വൽ ആയിട്ടുള്ള ഈ ഒരു കവാടം തുറന്ന് നിങ്ങൾ സന്തോഷത്തിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഒരു മടുപ്പ്, ഒരു മടുപ്പിൻ്റെ അല്ലെങ്കിൽ തടസ്സങ്ങളുടെ അല്ലെങ്കിൽ വിശ്രമത്തിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. നിങ്ങൾ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡൗൺ ആയി ഇരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്, മടുത്ത് ഇരിക്കുന്നതിൻ്റെ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് നിങ്ങൾ റിക്കവറായി വരുന്നതെന്ന് കാണുന്നുണ്ട്. ഈ ഒരു ഫോർ ഓഫ് കപ്സിൽ ഈ രണ്ട് ടു ഫേസസ്, ഈ രണ്ട് ഫേസസാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഇത് കപ്പാണ് ആദ്യം നമ്മൾ കാണുമ്പോൾ കാണുന്നത്, പക്ഷേ ഈ രണ്ട് ഫേസസാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അതായത് നിങ്ങൾ നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് ഈ ഒരു വെള്ളം എന്ന് പറയുന്നത് എനിക്കൊരു സബ് കോൺഷ്യസ് മൈൻഡായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു മൂന്ന് കപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ ബോഡി, മൈൻഡ്, സ്പിരിറ്റ്, നിങ്ങളുടെ ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ എല്ലാം തന്നെ കൂട്ടിയിണക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടുള്ളത് നിങ്ങൾ ആ ഒരു റെസ്റ്റിംഗ് ഫേസിലിരുന്ന് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളെ തന്നെ നിങ്ങൾ ആത്മജ്ഞാനം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് എന്നാണ് കാണുന്നത്. ചിലർ 4 വർഷമായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന എന്തോ ഒരു കാര്യം നിറവേറുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ആൾക്കാർ അച്ഛനാവാൻ അല്ലെങ്കിൽ അമ്മയാവാൻ കാത്തിരുന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു പോസിറ്റീവ് ന്യൂസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചില പേർക്കാണിത്. നൈറ്റ് ഓഫ് ആരോസ് വന്നിട്ടുണ്ട്. ഈ ഒരു ജീവിതത്തിലെ മാറ്റം അല്ലെങ്കിൽ ട്രാൻസിഷൻ എന്ന് പറയുന്നത് വളരെയധികം എളുപ്പത്തിലാണ് വരാൻ പോകുന്നത്, പെട്ടെന്നായിരിക്കും വരാൻ പോകുന്നത്. എപ്പോൾ വേണമെങ്കിലും പറന്നു പോകാൻ സാധിക്കുന്നതാണ് ഈ ഒരു പക്ഷിക്ക്. ആ ഒരു സ്പീഡിലായിരിക്കും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം ഒരു വിജയം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു മാറ്റം, നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലെ ഒരു സന്തോഷം എന്നുള്ള രീതിയിലാണ് പെട്ടെന്നാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ചില പേർക്ക് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട്, പെട്ടെന്ന് ആരൊക്കെയോ നിങ്ങളെ ഫോൺ കോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. പെട്ടെന്ന് അവർക്ക് നിങ്ങളുമായിട്ട് സംസാരിക്കണമെന്ന് തോന്നി. ചിലർ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് വീൽ
വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. ഇത് ഒരു ഷിഫ്റ്റായിട്ടാണ് കാണുന്നത്, ഒരു ഘട്ടം പൂർത്തിയാക്കി വേറൊന്നിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില പേർക്ക് ട്രാവൽ എന്ന് പറഞ്ഞില്ലേ, ഒരു ട്രാവലിൻ്റെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ എനിക്ക് മിക്കവർക്കും ട്രാവൽ എന്ന് പറഞ്ഞത് ചില പേർക്ക് ഫിസിക്കൽ ട്രാവൽ ആയിരിക്കാം, അതായത് നിങ്ങൾ യാത്ര ചെയ്യുന്നത് വിനോദത്തിനായി സമയം കണ്ടെത്തുന്നത് അങ്ങനെയെല്ലാം ആയിരിക്കാം. കാരണം സൺ കാർഡ് എന്ന് പറയുന്നത് കൂടി ആ ഒരു ട്രിപ്പ് പോകുന്നതായിട്ട് നമുക്ക് പറയാം. പക്ഷെ എനിക്ക് അതിൽ കൂടുതൽ കാണുന്നത് ഒരു സ്പിരിച്വൽ ട്രാൻസിഷൻ എന്നുള്ള രീതിയിൽ ആത്മീയമായിട്ടുള്ളൊരു ട്രാൻസിഷനാണ്. അതായത് ഒരു ലുക്ക് ബാക്ക് ഇല്ലാതെ, പുറം തിരിഞ്ഞ് വീണ്ടും നിങ്ങളുടെ പഴമയിലേക്ക് പോകാതെ, അതായത് പുതിയ ഒരാളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. പഴയ നിങ്ങളിലേക്ക് നോക്കി നിങ്ങൾക്ക് തന്നെ നിങ്ങൾ മനസ്സിലാകാത്ത പോലെ, പഴയ നിങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാവാത്ത പോലെ പുതിയൊരു രീതിയിലേക്ക്, പുതിയൊരു കാഴ്ചപ്പാടിലേക്ക്, പുതിയ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക്, വൈകാരികമായിട്ടും ആത്മീയപരമായിട്ടും ജ്ഞാനപരമായിട്ടും മറ്റുള്ളവരോട് എങ്ങനെ സംസാരിക്കാം, അവരുടെ നെഗറ്റീവ് എനർജി വരാതെ, എന്നാൽ അതേസമയം മിതമായിട്ട് നല്ല രീതിയിൽ എങ്ങനെ സംസാരിക്കാം എന്നെല്ലാം അറിയാവുന്ന ഒരു പക്വതയുള്ള ഒരാളായിട്ട് നിങ്ങൾ മാറുന്നതായിട്ട്, അതിലൊരു ലുക്ക് ബാക്ക് ഇല്ല, അതിലൊരു തിരിഞ്ഞു നടത്തമില്ല, നിങ്ങളുടെ പഴയ ഒരു എനർജിയിലേക്ക് നിങ്ങൾ വരുന്നില്ല, പഴയ ഒരു എനർജിയിലേക്ക് തിരിഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ നിറയെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത്, കൈയടക്കാൻ പോകുന്നത്, നിറയെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്, കൈയടക്കാൻ പോകുന്നത്, നിറയെ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് പുതിയ വെളിച്ചം വീശുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു മാജിക് വാൻഡ് ഉണ്ടായിരുന്നെങ്കിൽ, ഒരു മാന്ത്രിക വടി ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ മാറ്റിമറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഏത് ഡ്രീമാണ് നിങ്ങൾ സാധ്യമാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അത് ഡ്രീം ചെയ്തോളൂ. കാരണം നിങ്ങൾ ആ ഒരു പാതയിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് പൈൽ, ഇനി അടുത്ത റീഡിങ്ങിൽ കാണാം. ലവ് ആൻഡ് ലൈറ്റ് ബൈ ടേക്ക്. സെക്കൻഡ് പൈൽ എടുത്തിട്ടുള്ളവരുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ ഫസ്റ്റ് കാർഡ്, ഇൻ ദ ഫ്ലോ, എവറിത്തിങ് ഈസ് സ്മൂത്ത് സെയിലിംഗ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു ഒഴുക്ക് വരാൻ പോകുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിലൊരു ഒഴുക്ക്, നിങ്ങളുടെ ഊർജത്തിലൊരു ഒഴുക്ക്, യൂണിവേഴ്സിൻ്റെ ഒഴുക്കിനനുസരിച്ച് റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാതെ പ്രതിരോധിക്കാതെ പോകാനായിട്ട്, എന്തെങ്കിലും ഒരു തടസ്സം മുന്നിൽ വരുമ്പോൾ പ്രതിരോധിക്കാതെ ഒരു പോസ് ഒന്ന് എടുത്തിട്ട് ഒന്ന് റിലാക്സ് ആയിക്കൊണ്ട് ആ ഒരു പ്രശ്നത്തെ എങ്ങനെ നേരിടാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങുന്ന ഒരു പക്വതയിലേക്ക് നിങ്ങൾ വരുന്നതാണ്. നിങ്ങളുടെ ലൈഫ് അതുകൊണ്ട് തന്നെയാണ് ഒഴുകാനായിട്ട് തുടങ്ങുന്നത് ഈ ഒരു സമയത്ത് എന്ന് കാണുന്നുണ്ട്. സോ ലൈഫ് വളരെയധികം നല്ല രീതിയിൽ ഒഴുകിപ്പോകുന്നത് പോലെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഒരു ഒരു ഒരാൾ ട്രാവൽ ചെയ്യുന്ന, സാന്റക്ലോസ് എന്ന് വേണമെങ്കിൽ പറയാം, ട്രാവൽ ചെയ്യുന്നത് വളരെ സ്മൂത്തായിട്ട് എയറിലൂടെയാണ്. ഒരു തടസ്സങ്ങളെല്ലാം തന്നെ ഭൂമിയിലാണ്. ആ വായുവിലൂടെ പോകുന്നിടത്ത് ഒരു തടസ്സവുമില്ല. അതായത് നമ്മളൊന്ന് ഉയരാൻ നേരത്ത്, നമ്മൾ ഹയർ ഡയമെൻഷനിലേക്ക് വരാൻ നേരത്ത് തടസ്സങ്ങളൊന്നും ഇല്ലാതെ, ഏർത്ത്ലി ആയിട്ടുള്ള ഭൂമിയിലെ തടസ്സങ്ങളൊന്നും തന്നെ, 3D പ്ലെയിനിലെ തടസ്സങ്ങളൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നതല്ല. നമ്മളുടെ ഡയമെൻഷൻ, നമ്മളുടെ അവബോധം കൂടാൻ നേരത്ത്, അതാണ് എനിക്ക് ഈ ഒരു കാർഡിൽ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ അവബോധം കൂടുകയും പ്രശ്നങ്ങൾ എങ്ങനെ നേരിടാമെന്ന് പഠിക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങൾ പ്രപഞ്ചത്തിൻ്റെ ഫ്ലോയിലേക്ക് വന്നു, പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിലേക്ക് വന്നു. ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ട്, പഠിക്കുന്ന സമയമാണ് എന്നാണ് എനിക്ക് കാണുന്നത്. അടുത്ത കാർഡ്, അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ റിക്വയർഡ്. ഓക്കെ, ഇതുപോലെ ഫ്ലോയിലേക്ക് പോകണമെങ്കിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം വേണം. എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ്? ഇവർ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ തടസ്സങ്ങളുണ്ട്, മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കും? കുറച്ചും കൂടി അവബോധം കൂട്ടുക എന്നുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. അത് ഓട്ടോമാറ്റിക്കായിട്ട് ലൈഫിലേക്ക് ഒഴുകി വരുന്നതാണ്. ഇത്തരം പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രപഞ്ചം നിങ്ങൾക്കായിട്ട് ഓരോ പാഠങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ സിറ്റുവേഷൻ, സാഹചര്യം എല്ലാം തന്നെ ലൈഫിലേക്ക്, ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണ്. അതുവഴി നിങ്ങൾ പഠിച്ചുകൊണ്ട് ഒരു വലിയ ഒരു അവബോധത്തിലേക്ക് വരുന്നതായിട്ട്, ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആത്മീയമായിട്ടുള്ള അറിവ്. ആ ഒരു അറിവിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിലേക്ക് വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഈ വരുന്ന സമയത്തെല്ലാം. നിങ്ങൾക്ക് വന്നിട്ടുള്ള ടാരോ കാർഡ്സ് നോക്കാം. സെവൻ ഓഫ് വാൻഡ്സ് അല്ലെങ്കിൽ സെവൻ ഓഫ് ഇൻസ്പിറേഷൻ. നിങ്ങൾക്ക് പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ചില കാര്യങ്ങൾ.
പ്രതിരോധിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ചില ആൾക്കാരോട് ചില സന്ദർഭങ്ങളോട് പ്രതിരോധിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. സോ ഇത്രയും നാൾ ചിലപ്പോൾ നിങ്ങൾ റെസിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള ഒരവസ്ഥയിലായിരുന്നിരിക്കുക. നിങ്ങളുടെ സന്ദർഭം, സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം നീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രതിരോധിക്കുന്നത്, നിങ്ങൾ ഒരുപാട് റെസിസ്റ്റ് ചെയ്യുന്നത്, അതിനെതിരെയായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്നാണ് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എല്ലാം ചെയ്തുകൊണ്ട് യൂണിവേഴ്സിൻ്റെ ഒഴുക്കിന് വന്ന് ലെറ്റ് ഗോ ചെയ്യാൻ പഠിക്കുന്നത്. ആ ലെറ്റ് ഗോ ചെയ്യുന്നതിൻ്റെ ഒരു സമയമാണ് നിങ്ങൾക്ക് ഈ വരുന്ന തീയതികളിലെല്ലാം തന്നെ ലെറ്റ് ഗോ ചെയ്യാമെന്ന് ലെറ്റ് ഗോ ചെയ്യേണ്ടതായിട്ടുള്ള പാഠങ്ങളാണ് നിങ്ങൾ പഠിക്കാനായിട്ടുള്ളത്. ആ പാഠങ്ങൾ പഠിച്ചുകൊണ്ട് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ഫ്ലോയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും വലിയ അവബോധത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ടുള്ള ഡെവിൽ കാർഡാണ്. എന്തെല്ലാമാണ് പ്രതിരോധിക്കുന്നത്, എന്തെല്ലാമാണ് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ മുന്നിൽ തടസ്സങ്ങളായി നിന്നിട്ടുള്ളത് നിങ്ങളുടെ തന്നെ മനസ്സിലെ തോന്നലുകളാണ്. മനസ്സ് ട്രാപ്പായി പോയി, മനസ്സ് കുടുക്കിലായി പോയി എന്നുള്ളൊരു തോന്നൽ, അത് മനസ്സിൻ്റെ തോന്നലായിരുന്നു. യഥാർത്ഥത്തിൽ കുരുക്കിലൊന്നും ആയിരുന്നില്ല. യൂണിവേഴ്സ് തനിക്കായിട്ട് ആ രഥം അല്ലെങ്കിൽ തേര് കൊണ്ടു തരുകയായിരുന്നു. ആ ഇരുട്ടിന് അപ്പുറത്തൊരു വെളിച്ചം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നൊരു സമയമായിട്ടുണ്ട്. ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും സന്ദർഭത്തിൽ, സാഹചര്യത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് പോകാൻ നേരത്തെ, തൊഴിലായിക്കോട്ടെ, അതിൽ എന്തെങ്കിലും ഒരു അഡിക്ഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, അതായത് അതിനെക്കുറിച്ച് തന്നെ കൂടെ കൂടെ ചിന്തിക്കുന്ന പ്രവണത ഉണ്ടായിരുന്നെങ്കിൽ അത് അഡിക്ഷൻ അല്ലെങ്കിൽ ഒബ്സഷൻ എന്നാണ് പറയുന്നത്, ആസക്തിയാണത്. ആ ആസക്തികളിൽ നിന്നെല്ലാം വിമോചിതമാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഫേർട്ട് എടുക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ആ ഒരു അഡ്ജസ്റ്റ്മെൻ്റാണ് നിങ്ങൾ ഈ വരുന്ന മാസങ്ങളിൽ ചെയ്യാനായിട്ട് പോകുന്നതായിട്ട് കാണുന്നത്. ന്യൂസ് ഓഫ് വോയിസസ് അല്ലെങ്കിൽ കിങ് ഓഫ് സോർഡ്സ് ആണ്. വളരെയധികം ക്ലാരിറ്റിയോടെ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ വളരെയധികം ക്ലാരിറ്റിയോടെ ചിന്തിക്കുന്നു, ലോജിക്കലായിട്ട് ചിന്തിക്കുന്നുണ്ട്. എല്ലാ വശങ്ങളും, ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളും നോക്കി കാണുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തിരിച്ചറിവ് വന്നിട്ടുള്ളത് ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ടോക്സിക് ആയിട്ടുള്ള ആളുകൾ എന്തൊക്കെയാണ്, തൻ്റെ തൻ്റെ ഇരുളുമാ അല്ലെങ്കിൽ തൻ്റെ തന്നെ ഇരുട്ട് നിഴൽ കാണാൻ തുടങ്ങുന്നത് എല്ലാം തന്നെ നിങ്ങൾ ആ ലോജിക്കലായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഇത്രയും നല്ല ലോജിക്കലായിട്ട് മാത്രം തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ വിടുതൽ ചെയ്യുന്നതാണ്, അതിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രമാകുന്നതായിട്ട് കാണുന്നുണ്ട്. ഇത്രയും നാളത്തെ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ട് മാത്രം ചിന്തിച്ചുകൊണ്ട്, മനസ്സിന് മാത്രം പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചിന്തിച്ചു കൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ട്രാപ്പ് ചെയ്യുകയായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒഴുക്കിനൊത്ത് പോകുന്നുണ്ടായിരുന്നില്ല എന്ന് നിങ്ങൾ തോന്നിയിരുന്നത് മനസ്സുകൊണ്ട് അങ്ങനെ ചിന്തിച്ചുകൊണ്ടാണ്, മനസ്സുകൊണ്ട് ചില കാര്യങ്ങൾ നേടാൻ വേണ്ടിയിട്ടുള്ള വ്യഗ്രത കാണിച്ചുകൊണ്ടാണ് എന്നുള്ളതെല്ലാം തിരിച്ചറിവിലേക്ക് വന്ന് അവബോധം കൂടി ഒഴുക്കിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു സെക്കൻഡ് പയർ സെലക്ട് ചെയ്തവർക്ക്, ചില പേർക്ക് എനിക്ക് ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്, നിങ്ങളുടെ അടുത്ത് കോണ്ടാക്ട് ഇല്ലാതെ അല്ലെങ്കിൽ വളരെയധികം കോൾഡ് ആയിക്കൊണ്ട് ഇമോഷൻസ് വികാരങ്ങളൊന്നും പ്രകടിപ്പിക്കാത്ത എന്തെങ്കിലും തരത്തിലുള്ള ടോക്സിക് റിലേഷൻഷിപ്സ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വതന്ത്രമാകാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട്, ലെറ്റ് ഗോ ചെയ്യാനായിട്ടുള്ളൊരു സമയമായിട്ടുണ്ട് വരുന്ന മാസങ്ങളിൽ. അതിലേക്ക് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ, നിങ്ങളുടെ ഊർജം മാറുന്നതിന് വേണ്ടിയിട്ട് യൂണിവേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരുന്നത്. ആൻസസ്റ്റർ വരുന്നുണ്ട്. ആൻസസ്റ്റർ എന്ന് പറയുന്നത് ഹെറോഫിൻ കാർഡാണ്. കിങ് ഓഫ് പെൻറ്റിക്കൽസ് വരുന്നുണ്ട്. ചില പേർക്ക് ഇത് നിങ്ങളുടെ മാരേജ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവരായിരിക്കാം ഒരു ടോക്സിക് പാറ്റേൺ അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള സന്ദർഭങ്ങൾ സാഹചര്യത്തിലൂടെ പോകുന്നത്. അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് സ്വതന്ത്രരാകാം എന്ന് പഠിക്കുന്നതായിട്ട് വരുന്നുണ്ട്. നിങ്ങൾ അസേർട്ടീവ് ആകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങളുടെ നിലപാടുകൾ ശക്തമായിട്ട് പറയാനായിട്ടുള്ളൊരു കെൽപ്പോടുകൂടി നിവർന്ന് നിൽക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായ അടിത്തറ വേണമെന്നും നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യണം, നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ ഫോക്കസ് ചെയ്യണം, റൂട്ട് ചക്രയിൽ ഫോക്കസ് ചെയ്യണം, ഒരു ഫ്ലോവിന് ഒത്തു പോകേണ്ടതായിട്ടുണ്ട്, പ്രസൻസ് ഓഫ് മൈൻഡിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട്, അതിൽ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, എന്തെല്ലാം നടപടികളാണ് അതിന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്, ഇതെല്ലാം നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടുണ്ട്.
നിങ്ങൾക്ക് സാമ്പത്തിക അഭിവൃദ്ധി നേടുന്നതിന് വേണ്ടിയിട്ട്, ഒരു കരിയറിലെ ഒരു ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിൽപരമായി മുന്നേറുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ആ ഒരു ഫ്ലോയിലേക്ക് വേണ്ടിയിട്ട് പോകുന്നതായിട്ട്, അതിലേക്ക് വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് ഇറങ്ങിത്തിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സെക്കൻഡ് പൈലിൽ ആരെങ്കിലും സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ട്രഡീഷണൽ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം വരുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ഡിസിഷനായിട്ട് കാണുന്നുണ്ട്. ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഇത് സ്പെസിഫിക്കാണ് ചില പേർക്ക് മാത്രമുള്ളത്. ചില പേർക്ക് നിങ്ങളുടെ കുടുംബപരമായി കൈമാറി വന്ന തൊഴിൽ ചെയ്യണം, ബിസിനസ് ചെയ്യണമെന്നുള്ള ഐഡിയാസ് വരുന്നുണ്ടെങ്കിൽ അത് ശക്തമായിട്ടുള്ള ഒരു നല്ലൊരു തീരുമാനമായിട്ട് കാണുന്നുണ്ട്. ആരുടെയും ഒപ്പീനിയൻ, ആരുടെയും അഭിപ്രായങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകാതെ എല്ലാം കേട്ടുകൊണ്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഒരു സ്പിരിച്വലി ഒരു ഗ്രോത്ത് ആണ് ഞാൻ ഈ ഒരു കാർഡ് കൊണ്ട്, ഹെയർഫിൻ കാർഡ് കൊണ്ട് നിങ്ങൾക്ക് കാണുന്ന ഒരു സ്പിരിച്വൽ ഗ്രോത്ത്. പറഞ്ഞതുപോലെ ലെഗോ ചെയ്യാനായിട്ട് നമ്മൾക്ക് പഠിക്കുന്നിടത്ത് മാത്രമാണ് നമ്മളുടെ അവബോധം കൂടുകയുള്ളൂ. നമ്മൾ ദൈവികമായിട്ട് അടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഈ ഡയമെൻഷനായിട്ട് നമ്മൾ അവബോധം കൂടണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. ലെറ്റ് ഗോ ചെയ്യുക എന്നത് മറക്കുക എന്നുള്ളതല്ല അർത്ഥം. ലെറ്റ് ഗോ എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഒരു സന്ദർഭം നമുക്ക് അനുയോജ്യമായിട്ടില്ല എന്ന് അക്സെപ്റ്റ് ചെയ്യുകയാണ്, അംഗീകരിച്ചു കൊണ്ട് അതിൽ നിങ്ങളുടെ ദുഃഖങ്ങൾ എന്തെല്ലാമുണ്ട് അതുപോലെ തന്നെ പ്രകടിപ്പിച്ച് കളയുക. കരയുകയാണെങ്കിൽ കരയുക, അമർഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരും കാണാതെ തന്നെ നിങ്ങളുടെ അമർഷം തീർക്കുന്നതിന് വേണ്ടി എന്തെല്ലാം ചെയ്യാമെന്ന് ചിന്തിക്കുക. അതുവഴിയാണ് നിങ്ങൾക്ക് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം എത്രത്തോളം ഉണ്ടായിരുന്നു, ആ ഒരു ആഗ്രഹം കഴുകിക്കളയാൻ എന്തെല്ലാം ചെയ്യണം, ആ റിച്വൽസ് എല്ലാം, ആ ആചാരങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രരായി ലെറ്റ് ഗോ ചെയ്ത് അവബോധം കൂട്ടുന്ന ഒരു സമയമായിട്ടുണ്ട്. ടോക്സിക് ആയിട്ടുള്ള പാറ്റേണുകൾ, നിഴലുകൾ, ഷാഡോസ് നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ നിങ്ങളുടെ ഷാഡോ സെൽഫിനെ ഹീലാക്കേണ്ടതാണ്. നിങ്ങളുടെ ഇരുളിമ അല്ലെങ്കിൽ നിങ്ങളുടെ ഷാഡോസ് ഇരുട്ടെല്ലാം തന്നെ കളയേണ്ടതാണ്. ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസ് നിങ്ങളുടെ ലൈഫിലൂടെ കൂടെ കൂടെ വന്നു പോകുന്നുണ്ടോ എന്ന് നോക്കുക. ലോജിക്കലായിട്ട് ആ ഒരു കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. കോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആരെങ്കിലും ലൈഫിലുണ്ടെങ്കിൽ അതെല്ലാം ലെറ്റ് ഗോ ചെയ്യുന്ന ഒരു സമയത്തിലേക്കാണ് ഞാൻ കാണുന്നത്. പയൽ നമ്പർ 2 വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആയിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങളുടെ സ്പിരിച്വലി അപ്ലിഫ്റ്റ് ആകുന്നത്, ഉയരുന്നതായിട്ടാണ് കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു കാർഡ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വായിക്കാൻ സാധിച്ചതിൽ. ഇനി വീണ്ടും അടുത്ത റീഡിങ്ങിൽ കാണാം. ലവ് ആൻഡ് ലൈറ്റ്. ബൈ. പയൽ നമ്പർ 3 നിങ്ങളുടെ റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങൾക്ക് വന്നിട്ടുള്ള എനർജീസിൻ്റെ ഫസ്റ്റ് കാർഡ് ഡിസ്റ്റൻറ്റ് തണ്ടർ, ക്ലിയർ ദ എയർ. ഓക്കെ, എനിക്ക് കാണാൻ കഴിയുന്നത് ആക്ച്വലി ഇത് ടവർ കാർഡ് മാതിരി തന്നെയാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. അകലത്തിൽ എവിടെയോ പൊഴിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യത്തിന് അക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾ ആ ഒരു ഊർജം മാറ്റേണ്ടതായിട്ടുണ്ട്, ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഊർജം എന്നാണ് കാണുന്നത്. ചില പേർക്ക് ഇത് നിങ്ങളുടെ തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓക്കെ, ചില പേർക്ക് ഞാൻ തൊഴിൽ നഷ്ടം വന്നിട്ടുള്ള ചില പേർക്ക് അത് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾ അത് തന്നെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നതായിട്ട്, ആ ഒരു ദുഃഖത്തിൽ ഇരിക്കുന്നതായിട്ട്, ആ ഒരു എനർജിയിൽ നിന്ന് നിങ്ങൾ നീങ്ങേണ്ടതായിട്ടുണ്ട്. ആ വീണ്ടും ആ ഒരു ക്ലൗഡിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു ഫെയറി അല്ലെങ്കിൽ ഒരു ലേഡീനെയാണ് കാണുന്നത്. ആ ക്ലൗഡിലേക്ക് നോക്കാതെ ബാക്കിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്. ചില പേർക്ക് ഇത് തൊഴിൽ നഷ്ടം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ക്ലിയർ ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ചില പേർക്ക് ഞാൻ നിങ്ങൾ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എന്തെങ്കിലും മാനഹാനി അല്ലെങ്കിൽ എന്തെങ്കിലും ഗോസിപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്പെസിഫിക് ആണ്, ചില പേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എനിക്ക് ഈ ഒരു മെസ്സേജ് വന്നിട്ടുള്ളത്. അങ്ങനെ ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ട് പൈൽ നമ്പർ 3 എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കാതെ മൂവ് ഓൺ ചെയ്യേണ്ട ഒരു സമയമായിട്ടുണ്ട്. അത് ആലോചിക്കാൻ നേരത്തെ, പഴയ കാര്യങ്ങൾ ആലോചിക്കാൻ നേരത്തെ ആ ഒരു എനർജിയിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോവുകയാണ്. ലൂപ്പ് മാതിരി, ഓക്കെ, ഒരു സർക്കിൾ മാതിരി വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടിരിക്കും. ആ പഴയ ഒരു കാര്യം ഓർമ്മകളിലേക്ക് പോകാതെ അതിൽ നിന്ന് പിന്തിരിയേണ്ട ഒരു സമയമായിട്ടുണ്ട്. അത് തണ്ടർ എന്നുള്ളത്, അതായത് നശിക്കേണ്ട കാര്യങ്ങളാണ് നശിച്ചു പോയിട്ടുള്ളത്, നിങ്ങൾക്ക് വേണ്ടാത്തതാണ്
പോയിട്ടുള്ളത്. നിങ്ങളുടെ ഏറ്റവും നന്മയിലേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ പോയിട്ടില്ല. ചില പേർക്ക് ഇത് റിലേഷൻഷിപ്പായിട്ട് ഞാൻ കാണുന്നുണ്ട്. മെജോറിറ്റി പേർക്ക് ഇത് റിലേഷൻഷിപ്പാണ്. കുറച്ച് പേർക്ക് ഇത് ജോലി നഷ്ടമായിട്ട് പറയുന്നുണ്ട്. വളരെ സ്പെസിഫിക് ആയിട്ട് ചില പേർക്ക് ജോലി സംബന്ധമായിട്ട് ഉള്ള മാനഹാനി, അങ്ങനെ ഗോസിപ്സ് അതെല്ലാം കാണുന്നുണ്ട്. അതിനെ തുടർന്നുണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ, ഇതെല്ലാം മറന്ന് മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ട്, ഇനി എന്ത് ചെയ്യാമെന്ന് മുന്നോട്ടേക്ക് നോക്കി ആലോചിക്കേണ്ട ഒരു സമയമായിട്ടുണ്ട്, സമയമാകുന്നുണ്ട്. സോ അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ എയർ ക്ലിയർ ആകുന്ന ഒരു സമയം, ആ ഒരു നിങ്ങളുടെ ഊർജം പ്യൂരിഫൈ ആകുന്ന ഒരു സമയമായിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ച് തന്നെ കൂടുതൽ ഓർമ്മകൾ വരുന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യത്തിനെ കുറിച്ച് തന്നെ വേവലാതി വരുന്നുണ്ടെങ്കിൽ, ആ ഒരു ഊർജം പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. എ ന്യൂ റൊമാൻറ്റിക് സൈക്കിൾ ബിഗിൻസ്. ഓക്കെ, പറഞ്ഞതുപോലെ തന്നെ മെജോറിറ്റി ആൾക്കാർക്ക് ഇതൊരു റൊമാൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവസാനിച്ചിട്ടുള്ളത്. എന്തൊക്കെയോ അവസാനിച്ച് പുതിയൊരു സൈക്കിളിലേക്ക് നിങ്ങൾ വന്നുപെട്ടിട്ടുണ്ട്. പുതിയ ഒരു ഇക്വാളിറ്റിയുടെ, തുല്യതയുടെ, തുലനത്തിൻ്റെ ഒരു സൈക്കിളിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ട്. സോ മിക്കവർക്കും ഒരു റിലേഷൻഷിപ്പ് പോയി വേറൊരു റിലേഷൻഷിപ്പിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ബന്ധം പോയി വേറൊരു ബന്ധത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പേർക്ക് ഒരു ബന്ധം പോയി എന്ന് അക്സെപ്റ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു ബന്ധം പുതിയ സൈക്കിളിലേക്ക് വരുന്നതും ചില പേർക്ക് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മാത്രമാണ് രണ്ടുപേരും ട്രാൻസ്ഫോം ആയിക്കൊണ്ട് നിങ്ങൾക്ക് പുതിയ രീതിയിലേക്ക് ആ ഒരു ബന്ധം തുടങ്ങാനായിട്ട് സാധ്യമാവുകയുള്ളൂ. ആ ഒരു ഊർജത്തിലേക്ക് നിങ്ങൾ വന്നുപെട്ടതായിട്ട് ചില പേർക്ക് ഞാൻ കാണുന്നുണ്ട്. എനിക്ക് ഹാൻഡ് മാനിൽ ഈ ഒരു കണ്ണാണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് കാണുന്നത്. ഈ ഒരു മൗണ്ടൻ, ഈ ഒരു കണ്ണ് എനിക്ക് ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആ രശ്മികളും വരുന്നുണ്ട്. ഓക്കെ, സോ ഏതെങ്കിലും കാര്യങ്ങൾ സ്റ്റക്കായി നിന്നിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കാതെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ആരെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സാഹചര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ മുന്നോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതെല്ലാം തന്നെ നിങ്ങളുടെ ഹയർ സെൽഫ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഹയർ സെൽഫിൻ്റെ ആ ഒരു ഗൈഡൻസോടുകൂടി മാത്രമാണ് നിങ്ങൾക്ക് ആ സ്റ്റക്കായി നിന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഉൾക്കണ്ണുകൊണ്ട് കാണുകയായിരുന്നു. നിങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് നിങ്ങൾ പല കാര്യങ്ങളും അറിയുകയായിരുന്നു. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളെ ഗൈഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ ചിലപ്പോൾ റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് തോന്നി, നിങ്ങൾക്ക് അനങ്ങാൻ പറ്റാത്തതായിട്ട് തോന്നി, ചില കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാത്തതായിട്ട് തോന്നിയിട്ടുണ്ട്. ലക്ഷ്യങ്ങളാകട്ടെ, തൊഴിലാകട്ടെ, ബന്ധങ്ങളാകട്ടെ, മുന്നോട്ടേക്ക് നീങ്ങാത്തതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ ഹയർ സെൽഫ് നിങ്ങളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളുടെ തന്നെ ഉള്ളിലേക്ക് പോകുന്നൊരു സമയമായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് തന്നെ മനസ്സിലാക്കുന്ന ഒരു സമയമായിരുന്നു എന്ന് മനസ്സിലാക്കുക. മൈൻഡ് ബോഡി സ്പിരിറ്റ് എല്ലാം ഒന്നാകുന്ന ഒരു സമയമായിരുന്നു എന്ന് മനസ്സിലാക്കുക. ടെൻ ഓഫ് വോയിസസ്. ഈ കാര്യങ്ങൾക്കാണ് ഒരു അറുതി അല്ലെങ്കിൽ അവസാനം വന്നിട്ടുള്ളത്. രണ്ട് അവസാനം എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. സോ ഒരു കാര്യം അവസാനിച്ച് മുന്നോട്ടേക്ക് പോകേണ്ട സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ഊർജം ക്ലിയർ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു എൻഡായിട്ടാണ് കാണുന്നത്, കംപ്ലീറ്റ് എൻഡ് എന്ന് പറയാം, പൂർണ്ണമായിട്ടുള്ള ഒരു അന്ത്യമാണ് കാണുന്നത്. അതായത് ജോലിയുടെ അന്ത്യമാണെങ്കിൽ അത്, ഇത്രയും നാൾ വർക്ക് ചെയ്തിരുന്നത്, എന്തെങ്കിലും ജോലി നഷ്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് എൻഡ് ചെയ്ത് പുതിയൊരു ഊർജത്തിലേക്ക് പോകുന്നൊരു സമയമായിട്ടുണ്ട്. ടെൻ ഓഫ് വോയിസസ് അല്ലെങ്കിൽ ടെൻ ഓഫ് സോഡ്സ് എന്ന് പറഞ്ഞാൽ അന്ത്യം മാത്രമല്ല, പുതിയ തുടക്കത്തിന് വേണ്ടിയിട്ടുള്ള അന്ത്യമാണെന്ന് മനസ്സിലാക്കുക. ഒരു ഘട്ടത്തിൽ നിന്നും വേറൊരു ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു പര്യായമായിട്ട് മനസ്സിലാക്കുക. സോ വീണ്ടും ആ ഒരു കാര്യം തന്നെ ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കാൻ ഉള്ള പ്രവണതയിൽ നിന്നുള്ള ഒരു അന്ത്യമായിട്ട് കാണുക, പുതിയ തുടക്കത്തിലേക്ക് പോകുന്നതായിട്ട് കാണുക. ഇത്രയും നാൾ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുള്ള റിലേഷൻഷിപ്സിൽ നിന്ന്, ഇത്രയും നാൾ നിങ്ങളെ സ്റ്റക്കാക്കി നിർത്തിയിട്ടുള്ള കരിയർ, തൊഴിൽ ലക്ഷ്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി പുതിയൊരു റൊമാൻറ്റിക് സൈക്കിൾ, പുതിയൊരു സൈക്കിളിലേക്ക് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ആൻഡ് എന്തിലേക്ക് വേണ്ടിയിട്ടാണ്? വാ, നെക്സ്റ്റ് കാർഡ് തന്നെ നോക്ക്. ഏസ് ഓഫ് മെറ്റീരിയൽസ്, ഏസ് ഓഫ് പെൻഡിക്കൽസ്. നിങ്ങൾ കുറെ കൂടി സ്റ്റേബിൾ ആകുന്നതായിട്ട് കാണുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷൻ ചില പേർക്ക് ഞാൻ കാണുന്നുണ്ട്. സ്റ്റേബിൾ ആയിട്ടുള്ള കണക്ഷനിലേക്ക് പോകുന്ന, അതായത് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ
വേണമോ വേണ്ടയോ എന്ന് കൂടി അറിയാത്ത ഒരാളുടെ കൈപ്പിടിയിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെട്ട് ഒരു സ്റ്റേബിളായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട് ചില പേരാണെങ്കിൽ നിങ്ങൾ ഇത്രയും നാള് നമുക്ക് എന്താണ് വേണ്ടത് എന്നറിയാതെ തീരുമാനമെടുക്കാൻ സാധിക്കാതെ ഇരുന്ന അവസ്ഥയിൽ നിന്ന് ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യണം, എയർ ക്ലിയർ ചെയ്യണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പുതിയൊരു സൈക്കിളിലേക്ക് വരികയും അത് സമൃദ്ധിയിലേക്ക് സമ്പദ് സമൃദ്ധിയിലേക്ക് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് ഏസ് ഓഫ് പെൻഡിക്കൽസ് എന്ന് പറഞ്ഞ സമ്പദ് സമൃദ്ധി അല്ല, അതിൻ്റെ തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടുത്താൻ, നിങ്ങളുടെ ലൈഫ് സ്റ്റേബിൾ ആക്കാനായിട്ടുള്ള എന്തോ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. അത് റിലേഷൻഷിപ്പ് ആയിരിക്കാം, തൊഴിലായിരിക്കാം, ലക്ഷ്യങ്ങളായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും എല്ലാം തന്നെ പുഷ്പിക്കുന്നവയാണ്. എനിക്ക് നിറയെ പൂക്കളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കണ്ണടച്ച് ധൈര്യമായി പോയിക്കൊള്ളൂ. ഈ നിങ്ങളെ സ്നേഹിക്കുന്നിടത്ത് നിങ്ങളുടെ ഏറ്റവും നന്മയ്ക്ക് ആയിട്ടുള്ള കാര്യമാണ് അതെന്ന് നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുള്ള ആ സമയത്ത് നിങ്ങൾക്ക് ഇതെല്ലാം തന്നെ പുഷ്പിച്ചു വരുന്നതാണ്. ഈ സമ്പദ് സമൃദ്ധി നിങ്ങൾക്കായി വരുന്നതാണ്. ഈ സ്റ്റേബിൾ ആയിട്ടുള്ള എന്നെന്നും നിലനിൽക്കുന്ന ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ സൈക്കിളിലേക്ക്, പുതിയ ഘട്ടത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് കാർഡ് വന്നിട്ടുള്ളത് ദ ഗാർഡിയൻ ഡെവിൾ കാർഡാണ് വന്നിട്ടുള്ളത്. ആൻഡ് നെക്സ്റ്റ് ടെൻ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ഈ ഒരു ഗാർഡിയൻ അല്ലെങ്കിൽ ഡെവിൽ കാർഡ് വരാൻ നേരത്ത് നിങ്ങളുടെ ജീവിത രക്തം, നിങ്ങളുടെ മാംസവും രക്തവും ഊറ്റിക്കുടിച്ചിരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പാറ്റേൺസ്, നിങ്ങളുടെ ഷാഡോസ്, നിങ്ങളുടെ അഡിക്ഷൻ, ഒബ്സഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിമുക്തരായിക്കൊണ്ട് ടെൻ ഓഫ് കപ്സിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കേണ്ടതായിട്ടുള്ള നിങ്ങൾ തന്നെ നിങ്ങളുടെ ഏറ്റവും കോറായിട്ടുള്ള കാര്യം, ഏറ്റവും കോർ എന്ന് പറഞ്ഞാൽ ഏറ്റവും അസ്ഥി നിങ്ങളുടെ അസ്തിത്വം തിരിച്ചറിഞ്ഞിട്ട്, നിങ്ങൾക്ക് എന്തിനാണ് സാറ്റിസ്ഫാക്ഷൻ എന്ന് തിരിച്ചറിഞ്ഞിട്ട് തൃപ്തി വരിക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തൃപ്തി തരുന്നതല്ല, ചില കാര്യങ്ങൾ മാത്രമാണ്, ഏത് കാര്യങ്ങളാണ് തൃപ്തി തരുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ഒരു അതിലേക്ക് വേണ്ടിയിട്ട് പോകുന്ന ഒരു കുളിരിലേക്ക്. എനിക്ക് ഈ ഒരു കാർഡ് കാണാൻ നേരത്ത് വളരെയധികം ഡ്രൈ ആയിട്ടുള്ളൊരു സ്ഥലത്ത് നിന്ന് വളരെയധികം വെള്ളമുള്ളൊരു സ്ഥലത്തേക്ക് പോകുന്ന ആ ഒരു ഫീലാണ് കിട്ടുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കാമ്പ്, ആ ജീവിതത്തിൻ്റെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഒഴുക്കെന്നും പറയാൻ പറ്റില്ല, ജീവിതത്തിൻ്റെ ഒരു വെള്ളമുള്ള സ്ഥലം അല്ലെങ്കിൽ രക്തമുള്ള സ്ഥലത്തേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. വീണ്ടും ജീവിതം നട്ട് നനയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് കാണുന്നുണ്ട്. ചില പേർക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്നുള്ള രീതിയിൽ വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം അവസാനിച്ച് ചില പേര് മാരേജ് നോക്കുന്നവരുണ്ടാകാം, കുടുംബമായിട്ട് ഒന്നിച്ച് ജീവിക്കാനായിട്ട് നോക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ളവർക്ക് അവരുടെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അവർക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ഒരു സ്റ്റെബിലിറ്റിയും ഇല്ലാത്തൊരു കാര്യം, മൂഢസ്വർഗത്തിൽ ജീവിച്ചിരുന്ന ഒരു കാര്യത്തിൽ നിന്ന് റിയലൈസേഷൻ വന്നുകൊണ്ട് ചില കാര്യങ്ങളെല്ലാം ഒബ്സഷനും അഡിക്ഷനും ആയിരുന്നു, ചില കാര്യങ്ങൾ ഇൻഫാക്ച്വേഷൻസ് ആയിരുന്നു, അതിനൊരു കാമ്പും കഴമ്പും ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതായിട്ട്, നിങ്ങളൊരു ഹാപ്പി മാരിഡ് ലൈഫിലേക്ക് വീണ്ടും വന്നതായിട്ട്, നിങ്ങളുടെ കുടുംബമായിട്ട്, ചില പേര് മാരിഡ് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബമായിട്ട് കുടുംബത്തിലെ സന്തോഷം കാണാനായിട്ടുള്ളൊരു കണ്ണ് നിങ്ങൾക്ക് ഉണ്ടാവുകയും അതൊരു സ്റ്റെബിലിറ്റിയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഒരു എനർജി ക്ലിയർ ചെയ്ത് നല്ല സ്റ്റേബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക്, നിങ്ങൾക്ക് കുളിർമ തരുന്ന ഒരു സ്ഥലത്തേക്ക്, ഊർജമാകട്ടെ നിങ്ങളുടെ അവബോധമാകട്ടെ കുളിർമ തരുന്ന ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. തൊഴിൽപരമായിട്ട് ചില പേര്, ലക്ഷ്യങ്ങളായിട്ട് ചില പേര്, ബന്ധങ്ങളായിട്ട് ചില പേര്, നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നു, ഇപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുള്ളത് എനിക്ക് സ്പെസിഫിക് ആയിട്ട് ചില പേർക്ക് വേണ്ടിയിട്ട് വരുന്നുണ്ട്. ചിലർ നിങ്ങളുടെ ജീവിതം ആസ്വദിക്കാനായിട്ട് തീരുമാനിച്ച് വീട്ടിലേക്ക് വേണ്ടി മൂടി പിടിപ്പിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിട്ട്, ഫേർണിച്ചേഴ്സ് വാങ്ങിക്കുന്നത്, അലങ്കാര പണിക്കുള്ള കാര്യങ്ങൾ വാങ്ങിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചില പേര് ഫൗണ്ടൻ ആണ്, അത് സ്പെസിഫിക് ആണ്, ഫൗണ്ടൻ അക്വേറിയം വാങ്ങുന്നവർ ഞാൻ കാണുന്നുണ്ട് സ്പെസിഫിക് ആയിട്ട്. വരുന്ന സമയങ്ങളിൽ ഈ ഒരു കുളിർമ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകട്ടെ. അടുത്ത റീഡിങ്ങിൽ കാണാം. പൈ നമ്പർ 3, ലവ് ആൻഡ് ലൈറ്റ്. ബൈ, ടേക്ക് കെയർ.